കാരണം ഇത് എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് പൊട്ടിക്കാൻ കഴിയാത്തതെന്ന് മനസ്സിലായോ? ഇത് പൊട്ടിക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല. പൊട്ടിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, സാറിനേക്കാൾ ഇത് ശക്തമായതുകൊണ്ടാണ്. അതെ, ബലം കൂടുതൽ, ബലം കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് കൂടുതൽ ബലമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് നോക്കുക, പല കണ്ണുകൾ ചേർന്ന് ഉണ്ടായതാണ്. പക്ഷേ ഇത് പൊട്ടിക്കാൻ കഴിയും. എങ്ങനെ പൊട്ടിക്കാൻ കഴിയും? വളരെ സിമ്പിൾ. ഇപ്പോൾ ഒരു കത്തി ഉണ്ടെങ്കിൽ സാറേ അത് മുറിച്ചാൽ പെട്ടെന്ന്. ആ, അതാണ് ഇന്ന് പലരും ചെയ്യാറുള്ളത്. പക്ഷെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇത് പൊട്ടിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പല കണ്ണികൾ ചേർന്നിട്ടുള്ളതാണ്. നോക്കുക, ഓ അത് ശരി. ആ, ചേർന്നാണ് ഇത് ഒരു കണ്ണിയായിട്ട് തീർന്നിരിക്കുന്നത്. എന്നാൽ ഈ കണ്ണികൾ ഓരോന്നോരോന്നായിട്ട് അടർത്തി മാറ്റിയെടുത്താൽ ഇത് ഓരോന്നും ബലഹീനമായിട്ട് മാറുകയാണ്. ആ, ബലഹീനമായിട്ട് മാറിയാൽ നമുക്ക് നിസ്സാരമായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? ഒരു കുടുംബം എന്ന് പറയുന്നതും അതിൻ്റെ ബലം, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതിലെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് ശക്തിയായിട്ട് നിൽക്കാൻ കഴിയുന്നത്, ബലമായിട്ട് നിൽക്കാൻ കഴിയുന്നത്, അവർക്ക് വിജയത്തിലേക്ക് കുതിക്കാനായിട്ട് സാധിക്കുന്നത്. സാർ അത് കണ്ടോ, ഇപ്പം ആ ഫുട്ബോൾ കളി കാണുന്നുണ്ടല്ലോ, നന്നായി പാസ് ചെയ്യുന്നു. ആ, അവരുടെ ടീമിനെ നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് അവർ ആ പാസിംഗ് എന്ന് പറയുന്നത്. അതെ, അവർ ആ ഗോളടിച്ചു. അതെ, പക്ഷെ അവരെല്ലാവരും കൂടി ചേർന്നാണ് അത് സന്തോഷിക്കുന്നത്. ഇപ്പം ഗോളടിക്കുന്നുണ്ടെ ചിലപ്പം ചിന്തിക്കും, ഗോളടിച്ച ആളുടെ കഴിവ് കൊണ്ടാണ് ഗോൾ വീണത് എന്നൊരു പക്ഷെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ കളിയിൽ എത്ര പേരുണ്ടോ, അവരുടെ നന്നായിട്ടുള്ള കളിയുടെ ഫലമായിട്ടാണ്. തീർച്ചയായിട്ടും ആ 11 പേരുള്ളവരും അവരെല്ലാവരും ഒരു മനസ്സോട്, ഒരേ ഹൃദയത്തോട് ആണ് കളിക്കുന്നത്. അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനമാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടു. ഗോളടിക്കുന്ന ഒരാളേ ഉള്ളൂ എങ്കിലും അവരുടെ ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായി, ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരാളെ അടർത്തി മാറ്റിയാൽ, ഒന്ന് ബലഹീനമായാൽ, ഇപ്പം പല സെൽഫ് ഗോളുകളും വരാറുണ്ട് ഇല്ലേ, അത് ഒരാളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ ആ മിസ്റ്റേക്ക് അദ്ദേഹത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ടീമിനെ മുഴുവനായിട്ടാണ്. ഇതുപോലെ ഒരു കുടുംബത്തിൽ ഒരാൾ ബലഹീനമായാൽ, ഒരാൾ സെൽഫ് ഗോൾ അടിച്ചാൽ, അത് കുടുംബത്തെ മുഴുവനും ബാധിക്കും. അവർക്ക് ഉദ്ദേശിക്കുന്ന വിജയത്തിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ ആ വിജയത്തിലേക്ക് അവർ പോകണമെങ്കിൽ അവരെല്ലാവരും ഒന്നായിട്ട് നിൽക്കണം. ഈ കുടുംബം എന്ന് പറയുന്നത് എന്തിനോട് നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും? ഒരു വീൽ, ആ ഇല്ലേ, ഒരു വീൽ. ഈ വീൽ എന്ന് പറയുന്നത് സാറ് ഇതിനകത്ത് ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, അതിൽ ഒരുപാട് തലങ്ങളുണ്ട്. ആ, അപ്പോൾ ഇത് ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ്. എല്ലാം സാറ് പറഞ്ഞു വരുന്നത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കുടുംബത്തിൻ്റെ വിജയം. അത് ഒരു വീലിനോട് സമപ്പെടുത്തി എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ. അതെ, ആ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഒരാൾ പറയും എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാനായിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വീലിൻ്റെ ഷേപ്പ് മാറും, ഷേപ്പ് മാറും. ഒരാളുടെ ഉത്തരവാദിത്വത്തിൽ ബലഹീനമായാൽ, ഒരാൾ തൻ്റെ ഉത്തരവാദിത്വം ചെയ്യാതിരുന്നാൽ ആ വീലിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു. അങ്ങനെ വ്യത്യാസം വരുന്ന ആ വീൽ കറക്കി വിട്ടാൽ ശരിയായി സ്മൂത്തായിട്ട് കറങ്ങില്ല, അത് ശരിയായ ദിശയിലേക്ക് പോയില്ല. തള്ളിവിട്ടാൽ അവിടെ തന്നെ വീഴും, വീണ്ടും തള്ളിവിടണം. എന്നാൽ എല്ലാ അംഗങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും കൂട്ടായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വളരെ സ്മൂത്തായിട്ട് ഈ കുടുംബ വീൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് ആ കൂട്ടായ പരിശ്രമം ഓരോരുത്തർക്കും വളരെ ആവശ്യമാണ്. ഇന്ന് സാറ് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പല കുടുംബങ്ങളും പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം എന്താ? കാരണം ഈ ഐക്യത, ഈ ഐക്യതയില്ല. പല ദിശകളിലേക്കാണ് ആളുകൾ അവരുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്.
ഒരുപാട് പേര് സെൽഫിഷായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ അതെ, ഒരിക്കലും ഒരു വീട്ടിൽ ഗ്രഹനാഥൻ ആ വീട്ടിൽ കിടക്കുന്ന വലിയൊരു ടേബിളാണ്, ആ ടേബിള് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ തന്നെയും കൊണ്ട് മാത്രമായിട്ട് സാധിക്കുന്നില്ല, വളരെ ശ്രമിച്ചു നോക്കി പറ്റുന്നില്ല. അപ്പോൾ അതുവഴി പോയ ഒരാളെ അദ്ദേഹം വിളിച്ചു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം. വന്ന് ഇദ്ദേഹവും വന്ന് പിടിക്കുകയാണ്. രണ്ടുപേരും നല്ല ആരോഗ്യമുള്ളവരാണ്. പക്ഷെ കുറേ നേരം പിടിച്ചിട്ടും ഇത് അകത്തോട്ടും പോകുന്നില്ല, പുറത്തോട്ടും പോകുന്നില്ല. അപ്പോൾ ഈ കുടുംബനാഥൻ പറഞ്ഞു, ശോ, നമ്മൾ രണ്ടുപേരും നോക്കിയിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പം വന്നയാൾ പറഞ്ഞു, ആഹാ, പുറത്തേക്ക് കൊണ്ടുപോകാനാണോ നിങ്ങൾ ശ്രമിച്ചത്? ഞാൻ വിചാരിച്ചത് അകത്തേക്ക് കൊണ്ടുപോകാനാണെന്ന്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരാൾ അകത്തേക്കും ഒരാൾ പുറത്തേക്കും പിടിക്കുക. അപ്പോൾ ശരിയായ പർപ്പസ് അവിടെ നടന്നില്ല. നടന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ദൈവത്തിന് ഓരോ കുടുംബത്തെക്കുറിച്ചും ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കുടുംബാംഗങ്ങളെല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് അവരൊരുമിച്ച് നിൽക്കണം. അതാണ് കുടുംബത്തിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത്. പല കുടുംബങ്ങളിലും ഈ സ്ഥിരത നഷ്ടപ്പെടുകയാണ്. കാരണം ഉദ്ദേശം മനസ്സിലാകുന്നില്ല, ഓരോ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൻ ഒരു ഡയറക്ഷനാണ്, അമ്മ ഒരു ഡയറക്ഷനാണ്, മക്കൾ വേറൊരു ഡയറക്ഷനാണ്. പിന്നെ ഇങ്ങനെയാണ് കുടുംബം സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. പല ടീമുകളാണ് പല വീടുകളും, അല്ലേ? ചില വീടുകളിൽ അപ്പനും അമ്മയും ഒരു ടീം, മക്കളെല്ലാം മറ്റൊരു ടീം. വേറെ ചിലയിടത്ത് അമ്മയും മക്കളും ഒരു ടീം, അപ്പൻ തന്നെ ഒരു ടീം. വ്യത്യസ്തമായ പല ടീമുകളാണ്. അപ്പോൾ ഒരു കുടുംബം തന്നെ പല ടീമായാൽ കുടുംബം വിജയിക്കില്ല. കുടുംബം വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീമേ ആകാവൂ. അവരുടെ കുടുംബത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും എല്ലാം ഒരുമിച്ച് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ കുടുംബം വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കുടുംബാംഗങ്ങളും അന്യോന്യം അറിയണം. സാറേ, ഈ കുടുംബം സ്ഥിരതയോടെ മുമ്പോട്ട് പോകണമെങ്കിൽ അന്യോന്യം അറിയണമെന്ന് പറഞ്ഞു. അതെ. പക്ഷെ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതായത് ഇതിന് ബന്ധങ്ങൾ ആവശ്യമാണ്. ഓക്കെ, റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ കാര്യം അല്ലെങ്കിൽ ആ ബന്ധം ശരിയായ നിലയിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ കുടുംബത്തിന് ഉറപ്പുള്ളൂ. തീർച്ചയായിട്ടും. ഭർത്താവ് തൻ്റെ റോൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയും അതേസമയത്ത് തന്നെ ഭർത്താവെന്ന് മാത്രമല്ല, താൻ അച്ഛനാണ്, പിന്നെ സുഹൃത്താണ്, മകനാണ്, ഇങ്ങനെയുള്ള പല റോൾസ് തനിക്കുണ്ട്. ഇനി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ബോസാണെങ്കിൽ ആ നിലയിലുള്ള ഉത്തരവാദിത്തമുണ്ട്. തൻ്റെ മാതാപിതാക്കൾക്ക് മകനാണ്. ആ, തൻ്റെ മാതാപിതാക്കൾക്ക് മകനാണ്, മറ്റ് സ്നേഹിതന്മാർക്ക് താനൊരു സ്നേഹിതനാണ്. അപ്പം ഇങ്ങനെ നിരവധി റോൾസ് ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ റോൾ എന്താണെന്നുള്ളത് ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് അവരെ കൂടുതൽ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു പല കുഞ്ഞുങ്ങളും കുട്ടികളും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു താല്പര്യമേ ഇല്ല. കാരണം ആ വീട്ടിൽ അതിന് ആ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവര് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കും. എന്നാൽ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയ മുഷിപ്പാണ്, അല്ലെങ്കിൽ അവർക്ക് വരാനായിട്ട് ഒരു വിധത്തിലും ഒരു ആഗ്രഹമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഈ വീടുകളിൽ തന്നെ ഈ ബന്ധം ഇല്ലാത്ത അവസ്ഥകളുണ്ട്. അതെ അതെ. അതുകൊണ്ട് ഒരു ആകർഷണം ഇല്ല. ഈ ബന്ധത്തിലൂടെ അന്യോന്യമുള്ള ഒരു ആകർഷണം ഉണ്ടാകണം. ആ ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരുമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരുമ ഉണ്ടെങ്കിൽ മാത്രമേ ദൃഢതയുണ്ടാകുകയുള്ളൂ. ആ ദൃഢതയുണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ കുടുംബത്തെക്കുറിച്ചും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പും റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാകുന്ന സ്ഥിരതയാണ്. അപ്പോൾ ഓരോ കുടുംബം ദൈവം പദ്ധതി ചെയ്ത കുടുംബത്തിൽ
സ്ഥിരത വളരെ ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. ആ സ്ഥിരതയ്ക്ക് വേണ്ടതാണ് റിലേഷൻഷിപ്പ്. അതെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന യാതൊരു ബാഹ്യശക്തിയും അനുവദിക്കാനായിട്ട് പാടില്ല. യെസ്, അത് കാത്തു സൂക്ഷിക്കുന്നു. ആ പല കുടുംബങ്ങളിലും വിള്ളലുകൾ ഉണ്ടാവും. ഈ വിള്ളലുകളിലൂടെയാണ് ബാഹ്യശക്തികൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഈ വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം എൻ്റെ ബലഹീന അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ എൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന മറ്റ് ശക്തികൾ പുറത്തുണ്ട്. ഇന്നയാൾക്ക് ഇന്ന ബലഹീനതയുണ്ട്. ആ ബലഹീനതയെ ചൂഷണം ചെയ്ത് അകത്തേക്ക് വരുവാൻ സാധ്യതയുള്ള ശക്തികൾ ഏതെന്ന് നാം തിരിച്ചറിയണം. ഇങ്ങനെ പുറമേ നിന്ന് വരുന്ന ശക്തികളാണ് കുടുംബജീവിതത്തിലെ വിള്ളലുകൾക്ക് കാരണമായിട്ട് തീരുന്നത്. അവർ വന്നു കഴിയുമ്പോൾ റിലേഷൻഷിപ്പിന് പ്രശ്നമായി, ഐക്യതയ്ക്ക് പ്രശ്നമായി, സ്ഥിരതയ്ക്ക് പ്രശ്നമായി. അപ്പോൾ ഐക്യതയെ തകർക്കുന്ന, സ്ഥിരതയെ തകർക്കുന്ന കാര്യങ്ങളെ നാം മനസ്സിലാക്കി കുടുംബത്തെ കാത്തു പരിപാലിക്കുക എന്ന് പറയുന്നത് ഓരോ കുടുംബാംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു, ഇത് നമ്മൾ ആരംഭത്തിൽ ഇത് പൊട്ടിക്കാനാ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. എന്തുകൊണ്ടാ? ഇതിൻ്റെ ഐക്യത, ഐക്യത ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഇത് കൂടുതൽ ശക്തമാകും. ഇങ്ങനെയൊരു ബൈബിൾ വാക്യമുണ്ട്, മുപ്പിരിച്ചരട അറ്റുപോകുകയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അതിൻ്റെ കൂട്ടത്തിൽ ദൈവവും. അപ്പോൾ ഒരു കുടുംബം സ്ഥിരതമാക്കണമെങ്കിൽ അവർ തന്നെ ശ്രമിച്ചാൽ പോരാ, അതിലേക്ക് ദൈവത്തെ കൂടെ ഉൾപ്പെടുത്തണം. അതായത് മനുഷ്യന് അതിന് പരിമിതിയുണ്ട്. അതെ, അവിടെയാണ് ദൈവത്തിൻ്റെ, അതായത് നിർമ്മിതാവിൻ്റെ പങ്ക്. ആ ദൈവം കൂടെ ഉൾപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തെ കൂടെ നിർത്തി ദൈവവും അവരും കൂടെ ആകുമ്പോൾ ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. ഒരു ശത്രുവിനും അവരെ തൊടുവാൻ കഴിയത്തില്ല. ഏത് ശത്രുക്കളെയും പരാജയപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കും. അങ്ങനെ സ്ഥിരമായ ഒരു കുടുംബം പടുത്തുയർത്തുവാൻ അവർക്ക് സാധിക്കും. ഈ ഭൂമിയിലുള്ള ഓരോ കുടുംബങ്ങളും ദൈവത്തോടു കൂടെ നിന്ന് സ്ഥിരതയോട് ഉത്തമമായ, ഉന്നതമായ, വിജയകരമായ ഒരു ജീവിതം നയിക്കണം എന്ന് സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിരത എത്രയുണ്ട്, എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുവാൻ, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് സ്ഥിരതയില്ലാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു കുടുംബം പടുത്തുയർത്തുവാൻ ഇടയായിത്തീരട്ടെ. അതിന് ദൈവം ഏവരെയും സഹായിക്കട്ടെ.